Hi friends, welcome back to my channel. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന ഒരു മട്ടൺ വരട്ടുന്ന റെസിപ്പി ആട്ടോ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ഞാൻ ഈ കാണിക്കുന്നേ. അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം. ഞാൻ ഒരു അര കിലോ മട്ടൺ ആട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ കാണിക്കുന്ന ചേരുവകളൊക്കെ നിങ്ങൾ എത്രയാണോ മട്ടൺ എടുക്കുന്നത് അതിനനുസരിച്ചൊക്കെ കൂട്ടി കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു മീഡിയം സൈസ് രണ്ട് വലിയുള്ളി വേണം. ഇതിലേക്ക് ഞാനൊരു ചെറിയ തക്കാളി ആട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് ബീഫ് മട്ടൺ അതിലേക്കൊക്കെ നമ്മൾ തക്കാളി കുറച്ച് ചേർത്താൽ മതി. പിന്നെ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് അത് എരിവിനനുസരിച്ച് കൂട്ടി കൊടുക്കുക കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ ഇഞ്ചി കഷ്ണം. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കല് നോക്കാം. അപ്പം ഞാനൊരു കുക്കറിലോട്ട് ഒരു കാൽ കപ്പ് ഓയിൽ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ആദ്യം നമ്മുടെ വലിയുള്ളി, അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി വഴറ്റി വന്നതിന് ശേഷം നമ്മളെടുത്ത് വെച്ച കറിവേപ്പില, തക്കാളി, പച്ചമുളക് ഇത് ചേർത്ത് നമുക്കൊന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ കറിയിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ഞാൻ അരച്ചിട്ടാട്ടോ ചേർക്കുന്നത്. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കടുക്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക്, ഇനി 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇത് ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോഴേ നമ്മുടെ അരപ്പ് ഇവിടെ റെഡിയായി. ഇനി നമ്മൾ കറിയിലോട്ട് നമ്മുടെ മട്ടൺ പീസ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർക്കാം. പിന്നെ ഞാനിതിലോട്ട് നമ്മുടെ മട്ടൻ്റെ ഏകദേശം ഉപ്പായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണിലും താഴെ ഉലുവ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേ നമ്മുടെ മട്ടൺ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ ഏകദേശമൊക്കെ വറ്റിപ്പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് വറവിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് ചൂടായതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ചേർത്ത് ഒരു ഗോൾഡൻ കളറാക്കിയെടുക്കുക. നമ്മൾ ഈ വറവിടുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും ചെറിയ ചീരകത്തിൻ്റെ പൊടിയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴേ നമ്മുടെ മട്ടൺ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതാണ്.